ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു പ്രളയത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. ആ പ്രളയ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ഈ സമൂഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മൂന്നിലൊന്ന് പ്രദേശം കുട്ടനാടാണ് എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് 100,000 അതിരൂപത അംഗങ്ങൾ തന്നെ നിവസിക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. മാത്രമല്ല ആകെ 250,000-ത്തിലധികം ആളുകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്, അന്യ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഈ ആളുകളെയൊക്കെ വളരെ പ്രതികൂലമായി ഈ പ്രളയം ബാധിക്കുകയുണ്ടായി. അവരുടെ വസ്തുവകൾ നഷ്ടപ്പെട്ടു, അവരുടെ ഭവനങ്ങൾക്ക് കേടുപാടുണ്ടായി. അതോടൊപ്പം തന്നെ ചില ഭവനങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചുപോയി, കൃഷി പൂർണ്ണമായിട്ടും നശിച്ചു. ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച് നേടിയത് ഏതാണ്ട് 1-ോ 2-ോ 3-ോ ദിവസത്തെ ഒരു പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ഈ സമൂഹം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രളയകാലത്തും അതിനു മുമ്പ് ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും ചങ്ങനാശ്ശേരി അതിരൂപത എങ്ങനെയായിരുന്നോ ഒരു കൈത്താങ്ങായി ഈ ജനതയോടൊപ്പം ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇനിയും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ ശുശ്രൂഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംവിധാനമാണ്. അതിലൂടെയാണ് ജൂൺ ജൂലൈ മാസങ്ങളിലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും ഓഗസ്റ്റ് മാസത്തിലെ പ്രളയത്തിൻ്റെ അവസരത്തിലും ചങ്ങനാശ്ശേരി അതിരൂപത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത്. സുമനസ്സുകളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ നമ്മളുടെ ഇടവുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പുറത്തുള്ള ഇടവുകൾ, രൂപതകൾ, സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ ഈ വലിയ യജ്ഞത്തിൽ സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ നമ്മളെ സഹായിച്ചിട്ടുമുണ്ട് മുൻകാലങ്ങളിൽ. തുടർന്ന് നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതികളിലും ഇങ്ങനെയുള്ള ആളുകളുടെ സഹകരണം നമുക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുട്ടനാടൻ ജനത അതിജീവനത്തിൻ്റെ പാതകൾ തേടുമ്പോൾ അവരോടൊപ്പം ശക്തിയായി, പിൻബലമായി, സഹയാത്രികയായി ഉണ്ടായിരിക്കുക എന്നുള്ളത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കർത്തവ്യമാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രളയത്തിൻ്റെയും കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഏതാണ്ട് 21 കോടിയിലധികം തുകയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഭക്ഷണമായി, വസ്ത്രമായി, കുടിവെള്ളമായി ഒക്കെ നമുക്ക് ഇത് വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ ശുശ്രൂഷ സംവിധാനമായ ചാസിലൂടെ 4.5 കോടിയിലധികം തുക വരുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി. തുടർന്ന് 100 കോടി രൂപയുടെ ഒരു പുനരധിവാസ പദ്ധതിക്കാണ് ചങ്ങനാശ്ശേരി അതിരൂപത രൂപകൽപ്പന നൽകിക്കൊണ്ടിരിക്കുക. രൂപതയുടെ എല്ലാ സാധ്യതകളും, രൂപതാ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ സംഭാവനകളും അവരുടെ സേവനങ്ങളും ഈ കാലഘട്ടം അത്രയും നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ തുടർന്നുള്ള സംവിധാനങ്ങളെ തുടർന്നുള്ള സഹായങ്ങളും സന്യാസ സമൂഹങ്ങളുടെ, സ്ഥാപനങ്ങളുടെ ഒക്കെ സഹകരണത്തോടുകൂടിയായിരിക്കും ഈ ഒരു പുനരധിവാസ പദ്ധതി നമ്മൾ നടപ്പാക്കുക. അടുത്ത 3 വർഷത്തിനോടകം ഈ പദ്ധതി പൂർത്തിയാക്കാനായിട്ട് കഴിയും എന്നാണ് നമ്മൾ കരുതുക. നമ്മുടെ ഇടയിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യെ അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഈ ഒരു സേവനം നൽകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുക. അങ്ങനെ ഈ ജനത്തിൻ്റെ ഈ ദുരിതത്തിൻ്റെ സന്ദർഭത്തിൽ അവർക്ക് തണലായി, ആശ്വാസമായി, സാന്ത്വനമായി വർത്തിക്കാനായിട്ടുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആ കടമ അതിലൂടെ നിർവഹിക്കപ്പെടും എന്ന് ഞങ്ങൾ കരുതുകയാണ്.